വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് ഒരു എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇന്ന് ഏകദേശം ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഉണ്ട്. അപ്പോൾ വീഡിയോ കാണുക, കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ അതാ രാവിലെ തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒരു അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ, അങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പുട്ടും കടലയും അതുപോലെ ചപ്പാത്തി ദോശ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മക്കൾസിന് ഇങ്ങനത്തൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. എന്നൊന്നുമില്ലല്ലോ, ഇടയ്ക്കൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും അവരൊരു ദോശ കഴിക്കുന്നതിലും നല്ലത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതായിരിക്കും അല്ലേ. ആ ഒരു ദോശ കഴിച്ച് കിട്ടണമെങ്കിൽ തന്നെ നല്ല പാടായിരിക്കും. അതിനേക്കാളും ഒന്നുകൂടിയും വയറ് നിറയാനും ഒന്നുകൂടി ഹെൽത്തിന് ഒക്കെ നല്ല ഇതായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും 3 മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് അവിടെ കിടന്നങ്ങാണ്ട് വേവട്ടെ. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ചോറിനുള്ള വെള്ളം കൂടെ, വെള്ളമല്ല, അരി കുക്കറിൽ കഴുകിയിട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലേക്ക് ഉച്ചക്കൽക്കുള്ള ചോറ് മാത്രമേ ഇപ്പോൾ വെക്കുന്നുള്ളൂ. കാരണം ഇപ്പോൾ മഴ തുടങ്ങിയാൽ ഇപ്പോൾ ഭയങ്കര തണുപ്പ്. അപ്പോൾ ഈ രാവിലെ വെച്ച ചോറ് വൈകുന്നേരം കഴിക്കുമ്പോൾ ഭയങ്കര ഒരു കഴിക്കാൻ തോന്നില്ല അല്ലേ, തണുപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. അപ്പോൾ പിന്നെ കരുതി രാത്രിക്കൽക്കുള്ളത് പിന്നെ രാത്രി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോഴത്തേക്കുള്ള മാത്രമേ ഞാനിപ്പോൾ വെക്കുന്നുള്ളൂ. അപ്പോൾ അതവിടെ കുക്കറിൽ കഴുകി ഇട്ട് കഴിഞ്ഞാൽ അതവിടെ കിടന്ന് ആയിക്കോളും. അപ്പോൾ ഇന്ന് നിങ്ങൾ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കൂടി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, നമുക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം നിങ്ങളിങ്ങനെ ഓരോന്ന് ചോദിക്കണാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മളെക്കുറിച്ച് അറിയാനുള്ള ആ ഒരു താല്പര്യം കൊണ്ടാണല്ലോ നിങ്ങൾ ഈ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതാ പാല് തലേ ദിവസം വൈകുന്നേരമാണ് കേട്ടോ പാല് കൊണ്ടുവരാറ്. ഇന്നലെ വൈകുന്നേരത്തെ പാല് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ കേട്ടോ. അപ്പോൾ ഇന്ന് അത് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചായ വെക്കുന്നില്ല കേട്ടോ. ചായ ഒന്നും ഇല്ലാണ്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അത് വെറുതെ പഞ്ചസാരയൊന്നും ഇടാണ്ട് വെറുതെ കാച്ചി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതവിടെ ഈസി കുക്കിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് പാല് കാച്ചിയത് വെറുതെ കഴിക്കുന്നത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനിന്ന് ചായയില്ല പാലുമില്ല കേട്ടോ. മക്കൾസിനാണ് പാല് കൊടുത്തിട്ടുള്ളത്. അവർക്ക് പിന്നെ പാൽ എങ്ങനെ കൊടുത്താലും ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അവർ കഴിച്ചോളും കുടിച്ചോളും. ഇനിയിപ്പോൾ അതാ ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് നെയ്യിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇനി അതിലും മുകളിലും താഴേക്ക് ചകരം നെയ്യ് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റും ആണ്, നല്ല ഫ്ലേവറും ആയിരിക്കും കേട്ടോ. രണ്ടും ഒന്നും തന്നെയല്ലേ, ആ എനിക്കറിയില്ല. എന്തായാലും അത് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ നെയ്യാക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇതാ ബ്രെഡൊക്കെ മൊത്തത്തിൽ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഇന്ന് ശകുനപ്പിഴയാണ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്തായാലും ഇതാ കുറച്ച് എന്താ പറയുക ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് അവർക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു സ്മൈലി കേട്ടോ രാവിലെ തന്നെ അവർക്ക് നോക്കുമ്പോൾ. ഇനിയിപ്പോൾ അതാ മുട്ട കുക്കറിലിട്ടിട്ട് ഒന്നങ്ങോട്ടും അങ്ങോട്ടും എന്തിനോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നല്ലപോലെ വെന്തിട്ടിട്ടുണ്ട് കേട്ടോ. അതിലൊരു മുട്ട മാത്രം അടഞ്ഞിട്ടുണ്ടായില്ല, ബാക്കി 2 എണ്ണം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെന്തിട്ട്. അപ്പോൾ അതും കട്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ, ഫ്രൂട്ട്സ് അല്ല വത്തക്ക വാട്ടർമെലൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കട്ടാക്കിയിട്ട് 2 പീസ് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കിടക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ, കൊടുക്കുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായിരിക്കും അവരെ കഴിക്കുമ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ അത് ആ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇനി ഇത് മക്കൾസിന് കൊടുക്കട്ടെ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കും കേട്ടോ, അവർക്ക് എന്തായാലും ഇഷ്ടമാവും. എന്തായാലും ഒരു ദോശ തിന്നണം ആ ഒരു ടൈമൊന്നും ഇത് തിന്നാൻ എടുക്കില്ല കേട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ട. കാരണം ഇനിയിപ്പോൾ ഓരോന്നും ഇങ്ങനെ തൊട്ട് ഇതാക്കി നോക്കിങ്ങോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ 2 ആളുടെ മുഖത്തെ ചിരിയുണ്ടല്ലേ, ഭയങ്കര ഇഷ്ടമാണ്. ദോശ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറി വേണ്ട, അല്ലെങ്കിൽ ഒരു ദോശ മതി, ഒരു പൊട്ട് ദോശ മതി, അങ്ങനെയൊക്കെ ആയിരിക്കും അതിലെ തന്നെയുള്ള മറുപടി കേട്ടോ. ഇനിയിപ്പോൾ അതാ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ കഴിക്കുമ്പോഴും ആ ഒരു രീതിയിൽ തന്നെ കഴിക്കണ്ടേ. അപ്പോൾ അയാനക്കുട്ടി ഉണ്ടല്ലേ വാട്ടർ മെലണൊക്കെ കഴിക്കണത് ഫോർക്കൊണ്ട് കുത്തിങ്ങാണ്ട് എടുത്തിട്ട്, ആൾ ഭയങ്കര സ്റ്റാൻഡേർഡിലാണ് കേട്ടോ. ഇന്ന് അല്ലാന്നുണ്ടെങ്കിൽ ആകെപ്പാടെ വലിച്ച് വാരിയിട്ടുള്ളൊരവസ്ഥയായിരിക്കും. ഇന്നിപ്പോൾ നല്ല ഡീസൻ്റായിട്ട് രാവിലെ തന്നെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടുങ്ങാണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാകില്ല, വെറൊരു ട്രൗസറുമായിരിക്കും എല്ലായിടത്തും പോയി പോരുക. അല്ലെങ്കിൽ ചിലപ്പോൾ അതും ഇല്ലാത്ത അവസ്ഥയായിരിക്കും കേട്ടോ. ഓൾക്കന്നെ ഇപ്പോൾ ഊരാൻ കഴിയുന്നത് കാരണം ആദ്യം ട്രൗസറൊന്നും ഒറ്റയ്ക്ക് ഊരാൻ വയ്ക്കില്ലായിരുന്നു, ഇപ്പോൾ പിന്നെ ഓൾക്കന്നെ ഊരാൻ കഴിയുന്നത് കാരണം ഓൾക്ക് തോന്നുമ്പോൾ ഇടും, തോന്നുമ്പോൾ ഊരും, ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഇതാ ആ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ മുരിങ്ങ താളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ.
അപ്പോൾ ടോ എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ, നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ടോ ടോ എന്നുള്ളത് ഭയങ്കര ഓവറാണ് എന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ അത് നമ്മൾ മനഃപൂർവ്വം പറയുന്നതല്ല, ഓട്ടോമാറ്റിക് വരുന്നതാണ് കേട്ടോ, നമ്മുടെ സംസാരത്തിൽ അങ്ങനെ ആയി പോകുന്നതാണ്. കാരണം നമ്മൾ അച്ചടി ഭാഷയല്ല പറയുന്നത്, നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. മാക്സിമം ഞാൻ കുറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കമൻസിനും കൂടെ റിപ്ലൈ കൊടുത്താലോ. എല്ലാവരുടെ കമൻസിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ പുതുതായിട്ട് വന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഡെയിലി നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പുതിയ ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് താങ്ക്സ് കേട്ടോ, നല്ല സന്തോഷമുണ്ട് കേട്ടോ. കാരണം പറയുമ്പോൾ അത് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അതിൻ്റെ ആ ഒരു സന്തോഷം മനസ്സിലാവുള്ളൂ കേട്ടോ. വീണ്ടും ടോ അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇനിയിപ്പോൾ ഏതോ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ പേരൊന്നും വായിക്കുന്നില്ല കേട്ടോ. ഒരുപാട് ഇഷ്ടമാണ് വീഡിയോ, ഡെയിലി കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങൾ കാണുമ്പോഴാണ്, കണ്ട് കമൻറ്റ് ഇടുമ്പോഴാണ് കേട്ടോ കൂടുതൽ സന്തോഷം. കാരണം നിങ്ങൾ കണ്ടത് എനിക്കറിയില്ലല്ലോ, കണ്ടിട്ട് കമൻറ്റ് ഇടുമ്പോഴല്ലേ നമുക്കതറിയുള്ളൂ. പിന്നെ എവിടെയാണ് നമ്മുടെ സ്ഥലം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്ഥലം പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ഭാഗത്ത് എന്ന് പറയട്ടോ. മണ്ണാർക്കാട് ടു പെരിന്തൽമണ്ണയുടെ ഉള്ളിലായിട്ട് കൊടക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മുടെ സ്ഥലം. അങ്ങനെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെവിടെയെന്ന് ചോദിച്ചിട്ട്, എന്താ പറയുക, സ്ഥലം നാട് എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ എത്ര റൂമുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ 3 ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തൂടെ, ക്ലീനിങ് വീഡിയോ ചെയ്തൂടെ എന്നൊക്കെ പുതിയൊരു സബ്സ്ക്രൈബറാണ് തോന്നുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഡേ ഇൻ മൈ ലൈഫും ഒരുപാട് ക്ലീനിങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനിയും ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോറി ടോട്ടോ എന്നുള്ളത് വീണ്ടും വീണ്ടും വരികയാണ്, നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. നമ്മൾ സംസാരത്തിൽ വന്നു പോകുന്നതാണ്. പിന്നെ നമ്മുടെ തറവാട് വീടും നമ്മളുടെ വീടും ഒരു സ്ഥലത്താണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഒരു സ്ഥലത്ത് തന്നെയാണ്, തൊട്ടാണ് കേട്ടോ, അപ്പുറമായിട്ടാണ്. പിന്നെ അടുപ്പ് കത്തിക്കാറില്ലേ എന്ന് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് കേട്ടോ. അടുപ്പ് കത്തിക്കാറില്ലേ, അടുപ്പ് ഉണ്ടാക്കിയിട്ടില്ലേ പുതിയ വീട്ടിൽ, അടുപ്പ് ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അടുപ്പത്ത് ചോറ് വെക്കാറില്ലേ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട്. അടുപ്പത്ത് നമ്മൾ ചോറ് വെക്കാറില്ല കേട്ടോ, അടുപ്പ് കത്തിക്കാറുമില്ല, ഗ്യാസിൽ തന്നെയാണ് കുക്ക് ചെയ്യാറ്. കാരണം ഇപ്പോൾ ഈ ഒരു മഴ സീസണും കാര്യങ്ങളൊക്കെ ആയത് കാരണം ഇനിയിപ്പോൾ വിറക് വാങ്ങിച്ചാലും കൊണ്ടുവന്ന് വെക്കാനുള്ളൊരു പ്ലേസും കാര്യങ്ങളൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കാരണം ഇപ്പോൾ മഴയത്ത് വെള്ളം കുടിച്ച് കിടക്കുകയേ ചെയ്യുള്ളൂ വിറക് വാങ്ങിച്ചാലും. അപ്പോൾ ഇൻഷാല്ലാ ഭാവിയിൽ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ആയതിന് ശേഷം സെറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്യാസും അതുപോലെ ഈസി കുക്കിലൊക്കെ ആയിട്ടാണ് കേട്ടോ, എന്താ പറയുക, ചോറും എല്ലാതും റെഡിയാക്കാറ്, അടുപ്പ് കത്തിക്കാറില്ല. അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, എൻ്റെ വീഡിയോയിൽ കാണിക്കാറുണ്ട് ഞാൻ. പിന്നെ കല്ലിലാണോ അലക്കാറ് എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ മെഷീനിലിടാറുണ്ട്. പിന്നെ ചിലപ്പോൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ നല്ല ചളി പിടിച്ചതൊക്കെ ഞാൻ കല്ലിൽ അലക്കാറുണ്ട്. ഹോം ടൂറ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്, കിച്ചൺ ടൂറ് ചെയ്യുമെന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഹോം ടൂറ് ഞാനൊരു 1 സെക്കൻഡുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഹോം ടൂറ് ഇൻഷാല്ലാ ചെയ്യേണ്ട കേട്ടോ. കുറച്ചധികം സബ്സ്ക്രൈബേഴ്സും കൂടി വരട്ടെ, എന്നിട്ട് ചെയ്യാം കേട്ടോ. കിച്ചൺ ടൂറാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3K ലോഡിങ്ങിലാണ്. ഒരു 5K ഒക്കെ ആവട്ടെ, എന്നിട്ട് ഞാൻ കിച്ചൺ ടൂറ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 10K ഒക്കെ അടിച്ചോ എന്നൊക്കെ നോക്കാമല്ലോ. എന്തായാലും മാഷാല്ലാ ഞാൻ 1000 സബ്സ്ക്രൈബേഴ്സ് പോലും ആവുമെന്ന് വിചാരിച്ചിരുന്നില്ല. അങ്ങനെയുള്ള എന്നെ 2000 something സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തായാലും നമ്മൾ വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ. പുതിയ യൂട്യൂബേഴ്സിനോടും കൂടെയാണ് പറയുന്നത്. അപ്പോൾ ഒരു 3K ലോഡിങ്ങിൽ ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5K ഒക്കെ ആവട്ടെ, അപ്പോൾ ഞാൻ കിച്ചൺ ടൂറ് ചെയ്യാം കേട്ടോ. കുറച്ച് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ അവർക്കും കൂടെ കാണാമല്ലോ. പിന്നെ എന്താ ചോദിച്ചിട്ടുള്ളത്, എത്ര മക്കളാണ് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് 2 പെൺകുട്ടികളാണ് കേട്ടോ. മക്കളെ ഏജ് ചോദിച്ചിട്ടുണ്ട്. അയാനക്കുട്ടിക്ക് 2 വയസ്സ് കഴിഞ്ഞു, ഇവാക്ക് 5.5 വയസ്സുമായി കേട്ടോ. പിന്നെ ചൂല് ഏതാന്ന് ഞാൻ എന്താ പറയുക അടിച്ചു വാരാൻ നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇറുമ്പച്ചൂലാണോ അതോ ഞാൻ ഉപയോഗിക്കുന്ന ചൂലാണോ എന്ന്. ഇറുമ്പച്ചൂല് ഞാൻ യൂസ് ചെയ്യാത്തത് കാരണം അത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഈ ഒരു ചൂലാണ് യൂസ് ചെയ്യുന്നത്, ഇത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കുറ്റി പുട്ട് മാത്രം മതിയോ അത് തികയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അത് തന്നെ ധാരാളമാണ് കേട്ടോ, കാരണം അവരെ വിശ്വസിച്ചിട്ടൊന്നും ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല. പിന്നെ കണ്ണൂരാണോ പ്ലേസ് എന്ന് 1-2 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കണ്ണൂരൊന്നല്ല കേട്ടോ, ഇനി അത് എന്തുകൊണ്ടാണ് ചോദിച്ചതെന്ന് അറിയില്ല, സംസാരം കേട്ടിട്ടാണോ എന്നറിയില്ല. നമ്മൾ നോർമലി സംസാരിക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. കണ്ണൂരൊന്നല്ല, നമ്മൾ പാലക്കാടാണ്.
അപ്പോൾ അങ്ങനെ അത്യാവശ്യം കുറച്ച് കമൻസ് എടുത്തിട്ട് അതിനുള്ള റിപ്ലൈ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ നമ്മുടെ ഒരുവിധം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചോറും കറിയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ വൈകുന്നേരം ബൂസ്റ്റ് ഉണ്ടാക്കി, പിന്നെ അതാ ഇവ ന്യൂഡിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി പാക്കാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പകുതി എടുത്തിട്ട് ഞാനിപ്പോൾ കുക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി ഞാനിതുപോലെ ഒരു സിപ്ലോ കവറിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാറ്റേട്ടാണ്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഇങ്ങനെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതാ നമ്മുടെ മണി പ്ലാന്റൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായി അതിന് വെള്ളം ഒഴിക്കണം എന്ന് വിചാരിക്കുന്നു, പക്ഷേ ഒഴിക്കാൻ മറക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നല്ലപോലെ ഒന്ന് ആ ലീഫൊക്കെ ഒന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഗ്യാസിൻ്റെ അവിടെയാണ് വെച്ചിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഇത് നമ്മുടെ സിങ്കിൻ്റെ അവിടേക്ക് മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുതൽ ഇത് സിങ്കിൻ്റെ അവിടെ ഇരിക്കട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റാമല്ലോ. ഇനിയിപ്പോൾ അതാ നല്ലപോലെ ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മണ്ണ് ഡ്രൈ ആയാൽ മാത്രമേ ഉള്ളൂ കേട്ടോ നനച്ച് കൊടുക്കാറ്. വെള്ളം നനവോടെ എപ്പോഴും ഇങ്ങനെ വെക്കാറില്ല, അപ്പോൾ പിന്നെ അതിൻ്റെ ഇതൊക്കെ തണ്ടൊക്കെ ചീഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ അത് രണ്ടും അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ബൂസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ന്യൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ എനിക്ക് ഓർമ്മ വരിക, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ന്യൂഡിൽസ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അന്നൊന്നും ഈ ഫാമിലി പാക്കൊന്നും വാങ്ങൂലല്ലോ, 10 രൂപ അങ്ങനെ എന്താണ് ഒരു പാക്കറ്റിന് ഉണ്ടാവുക. അത് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി അതിലിട്ടിട്ട് എന്താ റെഡിയാക്കിയിട്ടാണ് കേട്ടോ. എന്നാലേ ഉണ്ടാവുള്ളൂ, കാരണം നമ്മൾ 4 മക്കൾസിനും പാടെ ഇതെത്തിക്കണ്ടേ. നമ്മൾ 4 മക്കൾസാണ് കേട്ടോ എൻ്റെ വീട്ടിൽ, അപ്പോൾ ഇങ്ങനെ എത്തിക്കണ്ടേ. അപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിയാൽ ഒരാൾക്ക് തന്നെ ശരിക്ക് വെറും ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരാൾക്ക് കഴിക്കേണ്ടതല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, അതിൽ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ്. അന്നൊക്കെ ഇത് വാങ്ങാറുണ്ട് ദുർലഭല്ലേ വാങ്ങുള്ളൂ, ചെറിയ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ അന്ന് ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ എന്ത് ചെയ്യും, ഇങ്ങനെ തൂക്കി നോക്കും കേട്ടോ ആരുടെയിലാണ് കൂടുതൽ എന്നുള്ളത്. ഞാനാണെങ്കിലും അനിയന്മാരാണെങ്കിലും ഒക്കെ നോക്കും. അന്ന് അനിയന്മാരായിട്ടാണ് മല്ലി പിടിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് മക്കൾസിനോട്ടാണ് കേട്ടോ മല്ലി പിടിക്കുന്നത്, ആരുടെയിലാണ് കൂടുതൽ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം നമ്മളിതാ പുറത്ത് വന്ന് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. കമൻറ്റ് ചെയ്യാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.